കടകൾ, മദ്യവിൽപ്പനശാലകൾ, മ്യൂസിയങ്ങൾ, സ്റ്റേഡിയങ്ങൾ, തിയേറ്ററുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയ്ക്ക് പുറത്ത് നാം ഓരോരുത്തരും വരി വരിയായി നിൽക്കാറുണ്ട്. ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക എന്നത് നമുക്ക് ആർക്കും അധികം ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ്. പക്ഷേ തങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാൻ വേണ്ടി തണുപ്പിലോ കത്തുന്ന വെയിലിലോ എല്ലാം ഇങ്ങനെ വരി നിൽക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ നമ്മളുടെ മുന്നിൽ ഇല്ലതാനും. എന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി ക്യൂവിൽ നിൽക്കുക എന്നത് മാറ്റാൻ കഴിയുമെന്ന് തെളിഞ്ഞാലോ? ഇപ്പോൾ ഇതാ ഒരു UK-ക്കാരൻ പ്രൊഫഷണൽ ക്യൂവർ ആയി തീർന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ശ്രദ്ധ നേടുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മനുഷ്യൻ ക്യൂവിൽ നിൽക്കുക എന്നത് ഒരു തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇയാൾ നന്നായി പണം സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രെഡി ബക്കറ്റ് എന്ന വ്യക്തി ക്യൂ നിൽക്കാൻ ആഗ്രഹിക്കാത്ത സമ്പന്നരായ ആളുകൾക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന ജോലിയാണ് ചെയ്തു വരുന്നത്. ഇതിനായി ഇയാൾ ഒരു മണിക്കൂറിൽ 20 pounds ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. 20 pounds എന്ന് പറയുന്നത് ഏകദേശം 2029 rupees. നല്ലതുപോലെ ജോലിയുള്ള ഒരു ദിവസം ബക്കറ്റിന് ലഭിക്കുന്നത് 16,234 rupees. എന്നിരുന്നാലും ഈ ജോലി ചെയ്യാൻ അത്യന്തം ക്ഷമ ഉണ്ടായിരിക്കണമെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. വരിയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം 8 hours വരെ നീങ്ങാറുണ്ട്. ക്ഷമയോടെ ക്യൂവിൽ നിൽക്കുന്നത് സ്വാഭാവികമാണ് എന്ന് ബക്കറ്റ് ദിസാൺ റിപ്പോർട്ടറിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ലണ്ടൻ സ്വദേശിയായതിനാൽ ഒരു മികച്ച കല എന്ന നിലയിൽ ക്യൂവിൽ നിൽക്കുന്നുവെന്നും തന്റെ ജോലി സാധാരണയായി ക്യൂവിൽ നിൽക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സമ്പന്നരും എന്നാൽ സമയം തീരെ ഇല്ലാത്തതുമായ ഉപഭോക്താക്കൾക്കായി ജനപ്രിയ ഇവന്റുകൾക്കുള്ള ടിക്കറ്റുകൾക്കായി ക്യൂ നിൽക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ചുമതല. തന്റെ ഇടപാടുകാരിൽ ഒരാളെ അനുസ്മരിച്ചുകൊണ്ട് ബക്കറ്റ് ഒരിക്കൽ പറഞ്ഞു, താൻ ഒരിക്കൽ വിയന്നയിൽ ക്രിസ്ത്യൻ ഡിയർ എക്സിബിഷനായി ക്യൂവിൽ ജോലിക്കായി 8 hours ജോലി ചെയ്തു. 60s മധ്യത്തിൽ പ്രായമുള്ള നല്ലവരായ ആളുകൾക്കായിരുന്നു അത്. യഥാർത്ഥ ക്യൂയിങ് വെറും 3 hours മാത്രമായിരുന്നു. എന്നാൽ ഇവരുടെ ടിക്കറ്റുകൾ എടുക്കാനും അവർ വരുന്നത് വരെ കാത്തിരിക്കാനും അവർ എന്നോട് ആവശ്യപ്പെട്ടു. അതിനാൽ എനിക്ക് മണിക്കൂറിന് 20 pounds സമ്പാദിച്ച് വിയന്ന മ്യൂസിയം കാണാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. വരിയിൽ നിൽക്കാൻ കഴിയാത്ത വിധം തിരക്കുള്ള ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ബക്കറ്റിന്റെ ക്ലയന്റുകൾ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. എന്നാൽ ബക്കറ്റ് അത് കാര്യമാക്കുന്നില്ല. തണുത്തൂറിന്റെ ശൈത്യകാല രാത്രികൾ പോലും ഇദ്ദേഹം ക്യൂവിൽ നിൽക്കാനായി ചെലവഴിക്കാറുണ്ട്. ടാസ്ക് റാബിറ്റിൽ തന്റെ കഴിവുകൾ അദ്ദേഹം കൂടുതൽ പരസ്യപ്പെടുത്തുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ പരിചരണം, പാക്കിംഗ്, പൂന്തോട്ട പരിപാലനം എന്നിവ തന്റെ വരുമാനത്തിന് അനുബന്ധമായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികളാണ് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ളത്. എന്നാൽ മണിക്കൂറിന് 20 pounds കൂടുതൽ ഈടാക്കാൻ കഴിയുന്നില്ല എന്നും ഇദ്ദേഹം പറയുന്നു. നല്ല വരുമാനം നേടിയിട്ടും ക്യൂകൾ ഏതാനും മണിക്കൂറുകൾക്കപ്പുറം നിലനിൽക്കാത്തതിനാൽ തനിക്ക് മുഴുവൻ സമയവും ഈ ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നും ബക്കറ്റിംഗ് പറഞ്ഞു.